എന്തൊരു ശുഭസൂചന ആ മുഖത്ത് കാണുന്നുണ്ട്. ദുബായ് ഊദുമേത്തേല് അൽനാസർ ക്ലബിന് സമീപത്താണ് അത്ലറ്റിക്കോ 360 എന്ന പേരിൽ എല്ലാ ആയുധമുറകളും അല്ലെങ്കിൽ എല്ലാ ആയോധന മുറകളും സ്വന്തമാക്കാൻ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അവസരമൊരുക്കുന്ന അത്ലറ്റിക്കോ 360 തുറന്നിട്ടുള്ളത് മലയാളികളുടെ സംരംഭമാണ്. ആ സംരംഭത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങിലേക്ക് അതിഥിയായിട്ട് എന്നെയും വിളിച്ചിരുന്നു. ഞാൻ ദുബായിലുണ്ടായിരുന്നല്ലോ. അപ്പോൾ അങ്ങനെ ചെന്നപ്പോഴാണ് അൽനാസർ രാമേന്ദ്രൻ ചേട്ടനെ കണ്ടത്. അപ്പോൾ അദ്ദേഹമായിട്ട് അല്പനേരം സംസാരിക്കാൻ അവസരം കിട്ടി. അതിലേറ്റവും സന്തോഷകരമായിട്ട് തോന്നിയത് അദ്ദേഹം എക്കാലവും നെഞ്ചോട് ചേർത്ത് പിടിച്ച അറ്റ്ലസ് എന്ന സ്ഥാപനം വീണ്ടും ജനിക്കാൻ പോകുന്നു, പുനർജനിക്കാൻ പോകുന്നു എന്ന സന്തോഷ വാർത്തയാണ്. അപ്പോൾ ആ വിശേഷങ്ങൾ അദ്ദേഹം വളരെ മനസ്സ് തുറന്നാണ് എന്നോട് ആ ചെറിയ സമയത്തിനുള്ളിൽ സംസാരിച്ചത്. അപ്പോൾ ദുബായിലെ അൽനാസർ എഷ്ലാൻഡിന് സമീപം അത്ലറ്റിക്കോ 360 എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സുഹൃത്തുക്കൾ എല്ലാവരും കൂടെ ചേർത്ത് മനോഹരമായിട്ടുള്ള ജിമ്മും അതിനകത്ത് കളരിപ്പയറ്റുണ്ട്, കിക്ക് ബോക്സിംഗ് ഉണ്ട്, കരാട്ടയുണ്ട്, സർവ്വവിധ എന്താ പറയാ മർമ്മ പരിപാടികളുള്ള മർമ്മ ചികിത്സകരുണ്ടോ ചേട്ടാ? അപ്പൊ അവിടെ മുഖ്യാതിഥിയായിട്ട് അൽനാസർ രാമേന്ദ്രൻ ചേട്ടനുണ്ട്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് ഞങ്ങൾ കണ്ട് സംസാരിക്കുകയൊക്കെ ചെയ്തത്. എന്നാണ് വിശേഷങ്ങളൊക്കെ? നല്ല വിശേഷം, എല്ലാം നല്ല രീതിയിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു. അത് അതിന്റെ പരിസമാപ്തി അധികം വൈകില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു എന്തൊരു ശുഭസൂചന ആ മുഖത്ത് കാണുന്നുണ്ട്. അറ്റ്ലസ് രാമേന്ദ്രന്റെ ജനകോടികളുടെ വിശ്വസ്ത സ്ഥാപനമാണോ അത്? അത് അറ്റ്ലീസ്റ്റ് ഒരു ബ്രാൻഡ് അംബാസിഡർ എന്നുള്ള നിലയ്ക്ക് എനിക്ക് അതായാലും മതി. ജനകോടികളുടെ എന്നുള്ളത് പറയണ്ടേ. ഇനി അറ്റ്ലസ് വരും, അറ്റ്ലസ് വരും വരും. അത് അറ്റ്ലസ് അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ എന്തെങ്കിലും ചേർത്തിട്ട് അറ്റ്ലസ് ഉണ്ടാവും ഉണ്ടാവും. അതെ, എന്നാലും അറ്റ്ലസ് എന്നുള്ളൊരു നാമം അത് നശിപ്പി. അത് എന്റെ ഒരു ചൈൽഡാണ്. അത് ചോരയാണ്, ചോരയാണ് തീർച്ചയായിട്ടും. അതിനുവേണ്ടി എന്തും സഹിക്കാൻ ഞാൻ തയ്യാറാണ്. ഞാൻ ഈ പ്രാവശ്യം ദുബായിലോട്ട് കയറിയപ്പോ എന്നോട് ചോദിച്ചു രാമേന്ദ്രൻ ചേട്ടനെ കാണുന്നുണ്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ് എന്താ പറയാ എന്റെ എന്താ പറയാ ഏറ്റവും വലിയൊരു എന്താ പറയാ ജ്യേഷ്ഠ സഹോദരന് തുല്യമായിട്ട് എന്നെ പരിഗണിച്ചൊരു വ്യക്തിയാണ്. അപ്പോ ആ ഒരു കഷ്ടകാലത്തിന് ശേഷം, ദുരിതകാലത്തിന് ശേഷം തിരിച്ചിറങ്ങിയപ്പോ ആദ്യം സംസാരിക്കുന്ന അവസരം കിട്ടി എനിക്ക്. ആരോഗ്യമൊക്കെ? ആരോഗ്യമൊക്കെ നന്നായിരിക്കുന്നു. ഇതിനൊക്കെ മുമ്പായിട്ട് എനിക്ക് ഒരു കാര്യം അങ്ങോട്ട് പറയാനുണ്ട്. അതായത് ഐ റിയലി അപ്രീഷിയേറ്റ് യുവർ ബോൾഡ്നസ്. താങ്ക് യു വെരി മച്ച്. ആരും പറയാൻ മടിക്കാത്ത സംഭവങ്ങൾ അറിയണമെങ്കിൽ അതും സത്യമായിട്ടുള്ളത്. ഇപ്പോൾ ഈ വേറെ ഓൺലൈൻ മാധ്യമങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഉണ്ട്, അതുമാതിരിയല്ല. സത്യം ആയിട്ടുള്ള സംഭവങ്ങൾ അറിയണമെങ്കിൽ ആരും പറയാൻ ഒന്നും ആരും പറയില്ലെങ്കിലും ഇദ്ദേഹത്തിൻ്റെ ഐപ്പിൻ്റെ ചാനൽ നോക്കിക്കഴിഞ്ഞാൽ, ഐപ്പിൻ്റെ പോസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. വലിയ വലിയൊരു അപ്രീസിയേഷൻ ആണ്. ഇറ്റ് ഈസ് എ ഗ്രേറ്റ് അപ്രീസിയേഷൻ. ശരിക്കും പറയുകയാണെങ്കിൽ അൽനാസർ രാമേന്ദ്രേട്ടൻ ഏറ്റവും സജീവമായിട്ടുള്ള സമയമായിരുന്നെങ്കിൽ ഒരു അവാർഡ് എനിക്ക് കിട്ടിയേനെ. തീർച്ചയായും, കാരണം അദ്ദേഹം ഒരുപാട് അവാർഡ് നിശകൾ സംഘടിപ്പിച്ച വ്യക്തിയാണ്. ഞാൻ പല പത്രസമ്മേളനത്തിലും പങ്കെടുത്തിട്ടുണ്ട്. അപ്പൊ വലിയ സന്തോഷം. അപ്പൊ രാമേന്ദ്രേട്ടൻ എല്ലാ ആയുസ്സും ആരോഗ്യം നേരുന്നു. താങ്ക് യു വെരി മച്ച്. ഓക്കെ, ഉദുമത്തിലെ 24/7 ജിമ്മുമായിട്ട് സഹകരിച്ചാണ് അത്ലറ്റിക്കോ 360 എല്ലാ ആയുധന മുറകളും പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ പരിശീലനം സാധ്യമാക്കുന്ന വലിയൊരിടം, വലിയൊരിടം എന്ന് പറഞ്ഞാൽ വിശാലമായൊരിടം തന്നെ തീർത്തിട്ടുള്ളത്. ഇവിടെ കരാട്ടയുണ്ട്, തേക്കോണ്ടയുണ്ട്, കിക്ക് ബോക്സിംഗ് ഉണ്ട്, യോഗയുണ്ട്, അങ്ങനെ എല്ലാവിധ കാര്യങ്ങളും ഒരു ഒരു കുടക്കീഴിൽ പഠിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് അത്ലറ്റിക്കോ 360 ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളായ നിരവധി ആളുകളാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ധൈര്യസമേതം അങ്ങോട്ടേക്ക് കടന്നുചെല്ലാം. നിങ്ങൾക്ക് അഡ്മിഷനും കാര്യങ്ങളും വളരെ ഓഫറുകളോടെ തന്നെയാണ് അവർ കൊടുക്കുന്നത്. അപ്പം ദുബായിലെയും യുഎയിലെയും പ്രമുഖരായിട്ടുള്ള ചില ആളുകളും ഈ ചടങ്ങിനോടനുബന്ധിച്ച് എത്തിയിരുന്നു. പ്രത്യേകിച്ച് അറബ് മേഖലയിൽ നിന്നുള്ള ആൾക്കാരും നമ്മുടെ മലയാളികളും ഒക്കെ ഈ ചടങ്ങിനെ സമ്പുഷ്ടമാക്കാൻ വേണ്ടി. അതിലേറ്റവും വലിയ ആകർഷകമായ ഘടകം അറ്റ്ലസ് രാമേന്ദ്രൻ ചേട്ടൻ്റെ എൻട്രി തന്നെയായിരുന്നു. കാരണം അദ്ദേഹത്തിന് ഈ പ്രായത്തോളം എല്ലാ ആവശ്യകതകളും വയ്യായ്മകളും നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ ഒരു ഒരു കഷ്ടകാലം ദുബായിൽ കഴിഞ്ഞ് അദ്ദേഹം പുറത്തെത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായിട്ട് ഒരുപാട് പരാധീനങ്ങൾക്കിടയിലും ചിരിക്കുന്ന മുഖവുമായിട്ട് ആളുകളെ സമീപിക്കാൻ, ആളുകൾക്ക് കൈ കൊടുക്കാനും ആളുകളോട് സംസാരിക്കാനും വർത്തമാനം പറയാനൊക്കെ വലിയ ഉശിരുണ്ട് അദ്ദേഹത്തിന്. അപ്പോൾ ആ നമ്മളെന്താ ജിമ്മെന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ആരോഗ്യം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനം നമ്മുടെ മനസ്സിനും ശരീരത്തിനും ഉണ്ടാകുന്ന സന്തോഷവും സംതൃപ്തിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൂടി ഒരു ഇൻസ്പിറേഷൻ കൂടി ആകാൻ വേണ്ടിയാണ് അറ്റ്ലസ് രാമേന്ദ്രനെ ഈ അത്ലറ്റിക്കോ 360 ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വിശിഷ്ട അതിഥിയായിട്ട് കൊണ്ടുവന്നത്. അപ്പോൾ അതിലൊരു പങ്കാളിയാകാൻ, അതിനൊരു ഭാഗമാണ് എനിക്കും ഭാഗ്യം ലഭിച്ചു. അപ്പോൾ അണിയറ പ്രവർത്തകർക്ക് പ്രത്യേകം നന്ദി പറയുകയാണ്. പ്രത്യേകിച്ച് ആരോഗ്യം പരിപാലിക്കാൻ താല്പര്യമുള്ള ആളുകളോട് ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ. നിങ്ങൾക്ക് സാധിക്കുമ്പോഴൊക്കെ
എന്തെങ്കിലും ശാരീരിക അധ്വാനം നമുക്ക് ആവശ്യമാണ്. പലപ്പോഴും ദുബായിലെ ജോലിയെ പറ്റി അല്ലെങ്കിൽ പറയുന്നത് ഒന്ന് ഭക്ഷണം ക്രമത്തിന് അല്ലെങ്കിൽ കൃത്യസമയത്ത് കഴിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് എക്സസൈസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ രണ്ടിനും നല്ല അവസരമാണ്, നല്ല അഡ്വൈസും നല്ല ട്രെയിനേഴ്സും ഒക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒരു ഇടമാണ് അത്ലറ്റിക്കോ 360. അപ്പോൾ ധൈര്യമായിട്ട് അങ്ങോട്ടേക്ക് കടന്നെല്ലാം. നമ്മുടെ ആരോഗ്യം സർവധനാൽ പ്രധാനമാണ്.